ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ക്യു ആൻഡ് എ സെഷൻ നമുക്ക് ബാക്കി ഡൗട്ട്സ് കവർ ചെയ്യാം. ഫസ്റ്റ് ഗോപികയാണ് ചോദിച്ചിരിക്കുന്നത്. ഗോപിക ചോദിച്ചിരിക്കുകയാണ്, ഹൈ മാം, എന്റെ ഡെലിവറി ഓഗസ്റ്റ് 17th സെപ്റ്റംബർ 25th പീരിയഡ്സ് ആയി, പിന്നെ ഇതുവരെ ആയിട്ടില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സാധാരണ ഏതെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഗോപിക, ബട്ട് ശ്രദ്ധിക്കണം, പെട്ടെന്ന് നെക്സ്റ്റ് പ്രെഗ്നന്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ പീരിയഡ്സ് വരുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തില്ലെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ മോന് 9 മന്ത്സ് കംപ്ലീറ്റ് ആയി. ഉറക്കം വരുമ്പോഴും വിശപ്പാകുമ്പോഴും ഒക്കെ മൂക്ക് വല്ലാണ്ട് തിരുമുന്നു. എന്തുകൊണ്ടാണ്? നോർമലാണ്, മീൻസ് നോർമൽ ബിഹേവിയർ. ഉമിനീര് വിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ചുമയ്ക്കുന്നു, ഇത് നോർമലാണ്, നോർമലാണ്. ദെൻ മമത സീമാന്ത് ആണ്, മമതയാണ്. മോസ്കിറ്റോ ലിക്വിഡിന്റെ കാര്യം ഒത്തിരി തവണ ചോദിച്ചു മാം, കുഞ്ഞു കുട്ടികളിലുള്ള റൂമിൽ സേഫ് ആണെന്ന് പ്ലീസ് റിപ്ലൈ. മമത, നമ്മൾ ഈ മോസ്കിറ്റോ ലിക്വിഡിനെ കുറിച്ച് മിനിമം 3 പ്രാവശ്യം മുന്നത്തെ ക്യു ആൻഡ് എ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പറയാത്തത്. മുമ്പ് ചെയ്ത ക്യു ആൻഡ് എ സെഷൻസ് ഒക്കെ ഒരുവിധം അമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന എല്ലാ ഡൗട്ട്സും ആണ്. അപ്പം ന്യൂ മോംസ് സമയം കിട്ടുമ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കേട്ട് നോക്കുക, നിങ്ങളുടെ കുറേ ഡൗട്ട്സ് അതിലൂടെ കവർ ആവും കേട്ടോ. മോസ്കിറ്റോ ലിക്വിഡ് നമ്മൾ പറയും മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. നമുക്കറിയാം അത് കെമിക്കലാണെന്നുള്ളത് അറിയാം, ബട്ട് മോസ്കിറ്റോ കടിച്ച് വരുന്ന രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കാം. നമ്മളത് ബാലൻസ് ചെയ്യണം. അപ്പം ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ ജനലും വാതിലും ഒക്കെ കറക്റ്റ് അടയ്ക്കണം. എന്നിട്ട് കുഞ്ഞിനെ കിടത്തുന്ന റൂമിൽ നിങ്ങൾക്ക് കൊതുക് തിരി കുത്തിവെക്കാം, റിപ്പലൻസ് കുത്തിവെക്കാം. കുത്തിവെച്ച് കഴിഞ്ഞ് കുഞ്ഞുള്ളപ്പോഴല്ല, അല്ലാതെ പിന്നെ അത് കടിച്ചു കഴിഞ്ഞാൽ, കൊതുകൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റിവെക്കാം. സോ ദാറ്റ് പുറത്തുനിന്ന് പുതിയ കൊതുക് വരുന്നില്ല, ഉള്ള കൊതുക് പോവുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ കിടത്താം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളത് രണ്ടും ബാലൻസ് ചെയ്യണം. അതിനേക്കാളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പരിസരം. നമ്മുടെ പരിസരത്ത് വെള്ളമൊക്കെ തട്ടിക്കിടക്കുന്നോ കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നല്ല വൃത്തിയാക്കി വെക്കും വേണം. സോഴ്സ് റിഡക്ഷൻ, കൊതുകിൻ്റെ സോഴ്സ് കളയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കൊതുക് തിരി അത്യാവശ്യം ഉണ്ടെങ്കിൽ കത്തിച്ച് വെക്കാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്നത് ഒഴിവാക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുൾ സ്ലീവ്സും, ഇപ്പം മഴയാണല്ലോ, ഫുൾ സ്ലീവും ഫുൾ പാൻറ്റും കോട്ടൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ദെൻ ആ 5 വയസ്സുള്ള കുട്ടികൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് നോർമലാണോ എന്നാണ് മുഹസിന ചോദിച്ചിരിക്കുന്നത്. കൂർക്കം വലിക്കുന്നത് നോർമലല്ല മുഹസിന, അഡിനോയിഡ്സ് എന്നുള്ളൊരു അസുഖം ആവാം, ആണെന്നല്ല ആവാം. അതിനെക്കുറിച്ച് കൂർക്കം വലിയെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അനിത നിഖിലാണ്, എൻ്റെ മോൾക്ക് 51 ദിവസമായി, ബർത്ത് വെയ്റ്റ് 2.9 ആണ്. ഇപ്പം അവൾക്ക് 5 kg ഉണ്ട്. ചെവിയിൽ ഇൻഫെക്ഷൻ ആയി ഡോക്ടർ കാണിച്ചപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. ഞാൻ പാൽ കുഞ്ഞ് കരയുമ്പോൾ എല്ലാം കൊടുക്കുമായിരുന്നു, 2 മണിക്കൂർ കൂടുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അനിറ്റ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈ യങ് കുട്ടികൾക്ക്, ബ്രസ്റ്റ് മിൽക്ക് മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് വെയിറ്റ് കൂടി എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നമില്ല. മണിക്കൂറിന്ന് വെച്ച് നോക്കി കൊടുക്കണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കുഞ്ഞ് അതിൻ്റെ മുന്നേ കരയുവാണെങ്കിൽ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെയിറ്റ് ഗെയിൻ, അവരിനി ആക്റ്റീവ് ആവും. ഒരു 8 മാസം 9 മാസമൊക്കെ കഴിയുമ്പോൾ അവർ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ആ വെയിറ്റൊക്കെ കുറേ അങ്ങ് കുറയും കേട്ടോ. അപ്പോൾ ഇനീഷ്യൽ വെയിറ്റ് ഗെയിൻ വരുന്നത് വന്നോട്ടെ, നോ ഇഷ്യൂസ്. ദെൻ ആരതി PM ആണ്, എൻ്റെ മോൾക്ക് 21 ദിവസമായി, അവളുടെ മുഖത്തും നെറ്റിയിലും ചെറിയ കുരുക്കൾ വന്ന് പഴുത്തു നിൽക്കുന്നു, അത് നോർമലാണോ? ചിലർ പറയുന്നു പാല് വീഴുന്ന കൊണ്ടാണെന്നുള്ളത്, പല കാരണങ്ങൾ കൊണ്ടുണ്ട്. നമ്മൾ പറയില്ലേ, എന്താ പറയുക, പാലുണ്ണി എന്നൊക്കെ പറയില്ലേ, അത് ഡിഫറെൻ്റാണ്. പാല് വീഴുന്നത് കൊണ്ട് ഉണ്ടാവുന്നതും അല്ല അത്, ചില വൈറൽ ഇൻഫെക്ഷനാണ്. അല്ലാതെയും വേർപ്പൊക്കെ കെട്ടി നിൽക്കുമ്പോഴും ചെറിയ കുരുക്കൾ പോലെയൊക്കെ വരാം. കൂടുതൽ പഴുപ്പ് പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം, മരുന്ന് കഴിക്കണം. പക്ഷെ മെജോറിറ്റി സാധനങ്ങളും താനെ മാറും കേട്ടോ. ദെൻ മിൻറ്റു ശ്രീനിവാസാണ്, ഡോക്ടർ എൻ്റെ മോൾക്ക് 3 മാസമാണ് പ്രായം. ഇപ്പോൾ മേലെ മോണ അല്പം പൊന്തിയ പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നു മുലയൂട്ടൽ കൊണ്ടാണിതെന്ന്, അതിന് മോണയിൽ അമർത്തി മസാജ് ചെയ്ത് ശരിയാക്കണം എന്ന്. പിന്നെ ഫ്യൂച്ചറിൽ പല്ലുണ്ടാനും സാധ്യതയുണ്ടെന്ന്, ഇത് ശരിയാണോ ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. തീരെ കറക്റ്റ് അല്ല മിൻറ്റു. മോണ പൊന്തിയിരിക്കുന്നത് 3 മാസമുള്ള കുഞ്ഞിന് നിങ്ങൾ അമർത്തി കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും. ചില കുട്ടികളുടെ ഗമ്മിൻ്റെ ഒക്കെ സ്ഥിതി ഉണ്ടല്ലോ, അപ്പോൾ പൊന്താനുള്ളതാണെങ്കിൽ അത് പൊന്തി തന്നെ ഇരിക്കും. അതിന് നമ്മൾക്ക് ഇപ്പം നിങ്ങൾ അമർത്തിയത് കൊണ്ട് അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അതും പല്ല് പൊന്തുന്നതും തമ്മിൽ യാതൊരുവിധ വ്യത്യാസം, എന്താ പറയുക, റിലേഷനും ഇല്ല. കുഞ്ഞുങ്ങളുടെയും ബോണുണ്ട്, മാക്സില എന്നുള്ള ബോണാണ് ഇത്, ഇത് മാൻഡിബിൾ എന്നുള്ള ബോണും. ഇത് രണ്ടിൻ്റെ സ്ട്രക്ചർ കുഞ്ഞും കുറച്ചുകൂടി കഴിഞ്ഞ് വളരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ ബാക്കി ഡെൻ ടീത്തിൻ്റെ ഒക്കെ അലൈൻമെൻറ്റും.
ദെൻ മുഹമ്മദ് അസ്ലം ആണ്, മൈറ്റോകോണ്ട്രിയൽ സൈറ്റോപ്പതി എന്ന ഡിസീസിനെ പറ്റി പറയാമോ, എന്താണ് ഇതിൻ്റെ മെഡിസിൻ? അസ്ലം, മൈറ്റോകോണ്ട്രിയൽ സൈറ്റോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു ജനിതകപരമായ രോഗമാണ്, അത് കുറച്ച് അപൂർവമായിട്ട് രോഗമാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കൊന്നും അത് ആവശ്യം വരുന്നുണ്ടാവില്ല. മൈറ്റോകോണ്ട്രിയൽ സൈറ്റോപ്പതീസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് പലതരം പ്രോബ്ലംസ്, വളർച്ചാ വൈകല്യങ്ങളും മസിലിന് ശക്തിക്കുറവും, അതിലെ ചില കുട്ടികൾക്ക്, അത് പല വെറൈറ്റീസിൻ്റെ ചില കുട്ടികൾക്ക് അപസ്മാരം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് ശരിക്കും നമ്മളൊരു ന്യൂറോളജിസ്റ്റ് നോക്കിയിട്ട് അതിനുള്ള ചില മെഡിസിൻസ് ഉണ്ട്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏതൊക്കെ മെഡിസിനാണ് ഏതൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കുട്ടിയുടെ ടൈപ്പ് ഓഫ് ഡിസീസിനനുസരിച്ചായിരിക്കും തീരുമാനിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് പ്രെഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഒന്ന് തറവ് ആയിട്ടൊരു ചെക്കപ്പ് വേണം. പിന്നെ നെക്സ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്തും, അതായത് ഫസ്റ്റ് 3 മന്ത്സിൻ്റെ ഉള്ളിലും ഒരു ശരിക്കൊരു ഇവാലുവേഷൻ കുഞ്ഞിൻ്റെ അമ്മയെ ചെയ്യണം. അതായത് പ്രഗ്നൻറ്റ് ബേബിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. അതിനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ ധാരാളം ഉണ്ട്. ഒരു ജനിതകപരമായ രോഗം വന്നാൽ നമ്മുടെ അടുത്ത കുട്ടിക്ക് അതുണ്ടാവുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ കേരളത്തിലിപ്പോൾ നല്ല സെൻറ്റേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ഉള്ള നല്ലൊരു സെൻറ്ററിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. അല്ലാതെ കുഞ്ഞിന് ഒരു 5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഗർഭസ്ഥ ശിശുവിന് 5 മാസം കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ദെൻ നന്ദു ആണ്, മാം എൻ്റെ മോൾക്ക് 2 വയസ്സ് കഴിഞ്ഞു, കുട്ടിയുടെ അനാവശ്യ വാശി കൊണ്ട് പാരൻസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതിനെ പറ്റി വീഡിയോ ചെയ്യാമോ എന്നാണ് ചെയ്തിരിക്കുന്നത്. നന്ദു, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് കുട്ടികളുടെ വാശി മാറാനുള്ള ഒച്ചമൂലി അങ്ങനെയായിട്ട് എന്തോ ഒന്ന് ഹെഡിങ് ടെമ്പർ ടാൻഡ്രംസ് എന്നുള്ള ഒരു ബിന്ദുസ് ബ്രെയിൻ വൈപ്സ് എന്ന് കൊടുത്തിട്ട് ടെമ്പർ ടാൻഡ്രം എന്ന് കൊടുത്താൽ മതി, അപ്പോൾ അത് കിട്ടിക്കോളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ അനുഷ് കുഞ്ഞു, അൻസു മാം എൻ്റെ മോന് 2 വയസ്സ് കഴിഞ്ഞു, അവൻ നല്ലോണം മെലിഞ്ഞിട്ടാണ്, ഫുഡ് കഴിക്കുന്നതും കുറവാണ്, ബട്ട് അവന് ഒരു ദിവസം തന്നെ 8 to 10 times മോഷൻ പോകുന്നു. ഇത് എന്തുകൊണ്ടാണ്? 2 വയസ്സാണ്, ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ മോഷൻ പോകുന്നു, നോർമലായിട്ട് തന്നെയാണ് മോഷൻ പോകുന്നത്, അവന് നല്ലോണം വീക്കാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അൻസു ആണ് അൻസു ചോദിച്ചിരിക്കുന്നത്. കുഞ്ഞിന് 8 to 10 times വരെ ഒരു ദിവസം മോഷൻ പോകുക എന്ന് പറഞ്ഞാൽ അത് നോർമലല്ല, അത് നമ്മൾ പറയും മാൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ചില ഭക്ഷണ സാധനങ്ങൾ ആഗിരണം ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥ രീതി ആയിരിക്കാം. അതുകൊണ്ട് കുഞ്ഞിന് മലക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ള പീഡിയാട്രിഷ്യനെയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് അങ്ങനത്തെ ഡോക്ടേഴ്സിനെയോ ഒന്ന് കാണിക്കണം കേട്ടോ അൻസു. ദെൻ സാറയാണ്, മോൾ ഫീവർ ആയിട്ട് ഡോക്ടർ കാണിച്ചപ്പോൾ ചെസ്റ്റിൽ നിന്നും എന്തോ വോയിസ് കേൾക്കുന്നെന്ന് പറഞ്ഞു, 1 മന്ത് കഴിഞ്ഞ് വരണം, അപ്പോഴും സൗണ്ട് കേട്ടാൽ എക്കോ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ടുഡേ വീണ്ടും പോയി, അപ്പോൾ വളരെ മൈൽഡ് ആയിട്ടുള്ള സൗണ്ട് ഉള്ളെന്ന് പറഞ്ഞു, ബട്ട് നെക്സ്റ്റ് മന്ത് ഒന്നുകൂടെ വരാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ? വല്ലാതെ ടെൻസ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങളെ പറ്റി കുറേ ക്യു ആൻഡ് എ സെഷനിൽ ചെയ്തിട്ടുണ്ട്. ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹൃദയത്തിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും ചില കുഞ്ഞുങ്ങൾക്ക്, അതുകൊണ്ടാണ്. കുഞ്ഞിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഹോൾസ് ഉള്ളത് ചിലപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട്, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വരാം. ഡോക്ടറുടെ അങ്ങനെ ഒരു സൗണ്ട് കേട്ടതുകൊണ്ടാണ് എക്കോ എന്നുള്ളത് പറഞ്ഞത്. ഞാൻ പറയാനുള്ളത്, ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞുതരാന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ഒരു എക്കോ ചെയ്തോളൂ. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര റിലീവ്ഡായി. ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് ഹോൾ ഉണ്ടാവും, അതിൽ ചില സ്ഥലത്തുള്ള ഹോളിന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല, ഭാവിയിലൊന്നും പ്രശ്നമൊന്നും. ചില ഹോള് നമ്മൾ ചികിത്സ വേണ്ടതുമായിരിക്കും. അതുകൊണ്ട് തന്നെ എക്കോ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ദോഷവുമില്ല, അതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, കുഞ്ഞിന് വേദനയാവില്ല. നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ വെച്ച് നോക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ശബ്ദം കേട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്ന ഒന്ന് എക്കോ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ സാറാം. ഓക്കെ, ദെൻ ബാബു, ഹായ് ഡോക്ടർ, ഐ എം നിഷ സൂപ്പത്തോട്. ഹായ് നിഷ. ദെൻ മുഹസിനിയാണ്, എൻ്റെ മകനെ 83 ദിവസമാണ്, ഇപ്പോൾ കുറച്ച് ദിവസം അവന് മിൽക്ക് കൊടുക്കുമ്പോൾ വല്ലാതെ കരയുന്നു, ഡോക്ടർ കാണിച്ചു, സലൈൻ ഡ്രോപ്പും അരിസ്റ്റോസൈമും തന്നു, ബട്ട് ഇപ്പോഴും കരച്ചിൽ തന്നെ, ചില സമയത്ത് മാത്രമേ നേരെ കുടിക്കുകയുള്ളൂ, അതന്നെ 5 മിനിറ്റൊക്കെ കുടിക്കുകയുള്ളൂ. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ബർത്ത് വെയ്റ്റ് 3.1
ഇപ്പോൾ 5.9 എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ കരയാം മോസിന. അപ്പോൾ അതിനെ പറ്റി നിർത്താതെ കരയുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും റീസൺ ആണോ നോക്കും. ചിലപ്പോൾ മൂക്കടുപ്പ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ചെവിയിൽ നീരിറങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിന് വേറെ വയറിൻ്റെ എന്തെങ്കിലും ഗ്യാസിൻ്റെ കൂടുതൽ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് മൂക്കിൽ മരുന്ന് വെച്ചതുകൊണ്ട് മാത്രം ഇതൊന്നും മാറണം എന്നില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കാണിച്ചു നോക്കൂ, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കൂ. പിന്നെ ആ വീഡിയോ കൂടി ഒന്ന് വാച്ച് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മമാർക്ക് അറിയാൻ പറ്റും എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണോ എന്നുള്ളത്, നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവും കിട്ടും. ദെൻ മാജിക് ഡ്രീംസിൻ്റെ വകൊരു ഹായ് ഉണ്ട്. ഹായ് മാജിക് ഡ്രീംസ്. അശ്വതി പ്രവീണുണ്ട്. ഹായ് അശ്വതി. ദെൻ കാർത്തിക് പി ഉണ്ട്. മാം എൻ്റെ മോന് 2 മാസമായി, മുടി നരച്ചിട്ടുണ്ട്, ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ളതുകൊണ്ട് ഹെയർ ഡൈ ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. ബെറ്റർ 6 മാസം വരെ നിങ്ങൾ അങ്ങനത്തെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോന് അയൺ ഡ്രോപ്സ് കൊടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ കൊടുക്കണ്ട, തികഞ്ഞ് പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ ആവശ്യമില്ല. ഒരു 4 മുതൽ 6 മാസമൊക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ഹെയർ ഫോൾസ് വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചെയ്യാം കേട്ടോ, ചെയ്യാം ചെയ്യാം. അത് ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്രയും ഹെയർ ഫോൾ വരുന്നത്. ദെൻ രേഷ്മ അഖിൽ ദേവ, മാം എൻ്റെ കുഞ്ഞിന് 6 മാസമായി, അവനും ഇടയ്ക്കിടയ്ക്ക് ചെറിയ തട്ടലും മുട്ടലും ഒക്കെ കിട്ടാറുണ്ട്. തലയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെ രീതിയിലുള്ള ഷേക്കിംഗ് ആണ് ബേബി അഫക്റ്റ് ചെയ്യുന്നത്. ഷേക്കിംഗ് ബേബി സിൻഡ്രോമിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എന്നുള്ള അതിനെക്കുറിച്ചും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഷേക്കിംഗ് ബേബി സിൻഡ്രോം എന്നല്ല, കുഞ്ഞുങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് 4 കാര്യങ്ങൾ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചെറിയ തട്ടലും മുട്ടലും ഒന്നും കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞുങ്ങളൊരു ഹൈറ്റിൽ നിന്ന് വീഴുക, നമ്മൾ നല്ല ഫോഴ്സിലടിക്കുക എന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എപ്പോഴും കുഞ്ഞിനെ പിടിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കരുത് എപ്പോഴും, അതൊരു ഡിസ്റ്റർബിംഗ് ആണ്. ഇടയ്ക്ക് നമ്മൾ ജെൻറിൽ റോക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ദെൻ ലിജിയാണ്. ബെഡിൽ നിന്നോ കയ്യിൽ നിന്നോ ഒക്കെ കുഞ്ഞുമാവുകൾ വീണുപോയാൽ അങ്ങനെ ഒരു ആക്സിഡന്റിന് ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ ലിജി, എനിക്ക് ഏറ്റവും പറഞ്ഞു തരാനുള്ള, കുഞ്ഞു വീണു എന്നുണ്ടെങ്കിൽ എന്തായാലും നിയർ ബൈ ഡോക്ടറെ ഫസ്റ്റ് കാണിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ കണ്ടുവരുന്ന ചില കേസ് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വൊമിറ്റ് ചെയ്യും, ക്ഷീണമായിട്ട് വരും, അപ്പോഴൊക്കെ ഉള്ളിലേക്ക് ബ്ലീഡ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ, കുഞ്ഞിൻ്റെ കണ്ണും പൾസും ഒക്കെ പരിശോധിച്ചാൽ ഉള്ളിലേക്ക് ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീണു എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ ഒന്ന് കാണിക്കുന്നതാണ് എപ്പോഴും സേഫ്. ദെൻ ശ്രുതി മനീഷാണ്. കാജൽ യൂസ് ചെയ്തിട്ട് വാവയുടെ ഐബ്രോ വൈറ്റ് കളർ വന്നു, തനിയെ മാറുമോ എന്നുള്ളതാണ്. അറിഞ്ഞൂടാ ശ്രുതി, അതിൻ്റെ ആ കാജലിൽ എന്താ കണ്ടന്റ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അതിലുള്ള ഏതെങ്കിലും കെമിക്കൽ കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. ഇനി ഒന്നും ഉപയോഗിക്കാതിരിക്കും, എന്നിട്ട് വെയിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. ദെൻ കുട്ടികളുടെ വാശിയെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് നെസ്സാസ് വേൾഡ് ആണ്. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നെസ്സാസ് ടെമ്പർ ടാൻഡ്രംസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എൻ്റെ മകൾക്ക് ദേഹത്ത് വൈറ്റ് പാടുകൾ കാണുന്നു, ഇതെന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ചിലപ്പോൾ വിറ്റാമിൻ കുറവാവാം, ചിലപ്പോൾ അലർജി കൊണ്ടാവാം, ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ചുണങ്ങ് പോലുള്ള രോഗങ്ങളാവാം. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാന്ന് അറിയണമെങ്കിൽ നമുക്ക് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ദെൻ കിഡ്സ് വ്ലോഗ് ആണ്. എൻ്റെ മോൻ 5 മാസമായി, അവന് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചെറിയ ചുവപ്പ് കളർ കാണുന്നു, ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. വയറ്റിൽ നിന്ന് ചുവപ്പ് കളർ കാണുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം. നമ്മളിപ്പോൾ പറയില്ലേ ഫുഡ് പോയ്സണിങ്ങിലൊക്കെ കാണുന്ന പോലത്തെ ചില ബാക്ടീരിയകൾ കിടന്ന ചുവപ്പ് കളറാവാം. ചില പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ, കൊടുക്കുന്ന പാലിന് ചില പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു കൺസൾട്ടേഷൻ ഡോക്ടറുടെ അടുത്ത് എടുക്കണം. അതെന്താന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ വെറുതെ വെക്കരുത് കേട്ടോ. ദെൻ എൻ്റെ മോൾക്ക് 2 മാസം കഴിഞ്ഞു, അവൾ രാത്രി പാല് കുടിയില്ല, ഞാൻ നിർബന്ധിച്ചാണ് കുടിപ്പിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, യൂറിനൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. വെയിറ്റ് ചെക്ക് ചെയ്യണം. വെയിറ്റ് നോർമൽ ആണെങ്കിൽ നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് പറയാനുള്ളത് സൂര്യ മഹേഷാണ്. 7 വയസ്സുള്ള കുട്ടി കിടക്കിൽ മൂത്രമൊഴിക്കുന്നു, ഡോക്ടർ കാണിച്ചപ്പോൾ അലാം വെച്ച് ഒഴിച്ച് മൂത്രമൊഴിക്കാൻ പോകുന്നു, എന്താണ് ഡോക്ടർ ഒരു പരിഹാരം എന്നാണ് സൂര്യ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യ അതൊന്ന് കണ്ടു നോക്കും. അതിൽ ഈ അലാം വെക്കുന്നതും എണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കുന്നതും മരുന്ന് എപ്പോൾ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷെറിനാണ്. ഡോക്ടർ, കുഞ്ഞിന് ചെറിയ ചുമയുണ്ട്, ദിവസം 1-2 തവണ ചുമയ്ക്കുന്നുണ്ട്, പക്ഷേ ജലദോഷം പനിയൊന്നുമില്ല, കുത്തിവെപ്പ് എടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ ചുമ ജലദോഷം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ കുത്തിവെപ്പ് എടുക്കുന്നതിൽ കുഴപ്പമില്ല. എന്തായാലും കുത്തിവെപ്പ് എടുക്കുന്നതിന് തൊട്ട് നമ്മൾ ആ വാക്സിനേഷൻ റൂമിൽ പോകുന്നതിന് മുന്നേ ഒന്ന് പീഡിയാട്രിഷനെ കാണിക്കാം. സോ ഇനിയും വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. സോ
Till then, bye and take care.